നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ പ്രസംഗം കേൾക്കാൻ പാമ്പെത്തി. നല്ല അസല് ചേരാം. ഇത് തമാശ പറഞ്ഞതല്ല, കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമാണ്. മാഷാണെങ്കിൽ മതി മറന്നങ്ങ് സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയായിരുന്നു. കാണാനും കേൾക്കാനാണെങ്കിൽ സദസ്സ് നിറയെ ആളുകളും. ഇനി തള്ളുകേട്ട് സഹിക്കാൻ വയ്യാതെയാണോ ഈ പാമ്പ് സ്റ്റേജിലേക്ക് കയറി വന്നത് എന്നും തമാശ രൂപേണ ആളുകൾ ചോദിക്കുന്നു. ഉടൻ മാഷ് അനങ്ങിയില്ലെങ്കിലും ജനമോടി. വേണമെങ്കിൽ പാമ്പ് ഓടി പോകട്ടെ എന്ന് മാഷ്. ഒടുവിൽ പാമ്പ് തന്നെ ഇഴഞ്ഞ് പുറത്തേക്ക് പോയി. പിന്നല്ല, പാർട്ടി സെക്രട്ടറിയോട് അവൻ്റെയൊക്കെ കളി. കരിമ്പം കിലാ ഉപകേന്ദ്രത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രസംഗിക്കുമ്പോഴാണ് സദസ്സിലേക്ക് പാമ്പ് ഇഴഞ്ഞെത്തി ആളുകൾക്കിടയിൽ പരിഭ്രാന്തി പരത്തിയത്. സ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലത്താണ് പാമ്പിനെ കണ്ടത്. ഇവിടെ ഉണ്ടായിരുന്നവർ വിരണ്ടോടി. പലരും കസാരയിൽ നിന്ന് മറിഞ്ഞു വീണു. പാമ്പ് പുറത്തേക്ക് പോയപ്പോഴാണ് പിന്നീട് രംഗം ശാന്തമായത്. ചേരയാണ് ഇഴഞ്ഞു വന്നതെന്ന് പിന്നീട് കണ്ടെത്തി. നാടുകാണിയിൽ ആരംഭിക്കുന്ന മൃഗശാലയെക്കുറിച്ച് ഗോവിന്ദൻ പ്രസംഗിക്കുന്നിടെയാണ് പാമ്പ് പ്രത്യക്ഷപ്പെട്ടത്. പാമ്പ് വന്ന കാര്യം പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടർ പ്രസംഗം. കാട് മൂടിക്കിടക്കുന്ന പ്രദേശമായതിനാലാണ് ഇവിടെ ഇത്തരം സംഭവങ്ങളെന്നും സൂചിപ്പിച്ചു. കിലയിൽ ആരംഭിക്കുന്ന രാജ്യാന്തര നേതൃത്വ പഠന കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിനിടയിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ പാമ്പ് ഇഴഞ്ഞു വന്നത്. അതിനിടയിൽ വന്ന കമൻറ്റുകളാണ് വളരെ രസകരം. പോഷകാഹാരം കുടിച്ചപ്പോൾ ഒന്ന് ഇഴഞ്ഞു പോയതാണ്. പാമ്പിന്റെ പേരിൽ കേസ് എടുക്കണം മാഷേ. മുഖ്യമന്ത്രി മോഹിയെ കണ്ടപ്പോൾ പാമ്പ് പേടിച്ചുപോയി എന്നൊക്കെയാണ് വരുന്ന രസകരമായ കമൻറ്റുകൾ. അത് പിന്നെ ഈ കമൻ്റ് ഇട്ടതിന് പിന്നിലെ ജനങ്ങളുടെ വികാരത്തെ നമ്മൾ മാനിക്കണം. ഇവിടെ ഇപ്പോൾ മുഖ്യന് തടസ്സമായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി ഉണ്ടാക്കുന്ന എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ വസ്തുക്കളെയെല്ലാം പിടിച്ചകത്തിടുന്ന ഒരു പതിവ് ആണിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ ഈ കമൻ്റ് ഇട്ട ആളുകളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനത്തെ അവസ്ഥയിലൂടെയാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും പേടിച്ചിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ പ്രതികരിച്ചു പോകുന്നത്. പണ്ട് മുഖ്യമന്ത്രി പോകുന്ന വേദികളിലെല്ലാം കറുപ്പ് പാടില്ല എന്നുള്ളൊരു നിർബന്ധമുണ്ടായിരുന്നു. കറുപ്പ് കൊടി, കറുപ്പ് മാസ്ക് അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്തെങ്കിലും ഡ്രസ്സിലോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും, അല്ലെങ്കിൽ അത് തന്നെ കൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാൾ അതായിരുന്നു കമൻറ്റ്. കാരണം മുഖ്യം പോകുന്ന വഴിയിൽ കാക്കയോ മറ്റും കണ്ടു കഴിഞ്ഞാൽ അതിനെ പിടിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ വളരെ രസകരമായി ട്രോളുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ യോഗത്തിൽ, KPCC നടത്തിയ യോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെ ഒരു 10 സെക്കൻഡ് മൈക്കിൽ നിന്നൊരു ഹൗളിംഗ് ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ വലിയ പുകിലായിരുന്നു ഇവിടെ കേരള പോലീസ് സൃഷ്ടിച്ചത്. ഒടുവിൽ മൈക്കും ആംപ്ലിഫയറും ആ മൈക്ക് ഓപ്പറേറ്ററെയും പിടിച്ച് അകത്തിടേണ്ട അവസ്ഥ വന്നു. ആ ഒരു വിഷയം സംഭവിച്ചതിന് ശേഷം എയറിൽ നിന്ന് കേരള പോലീസ് ഇറങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു പാമ്പിൻ്റെ വിഷയം വരുന്നത്. അതുകൊണ്ടാണ് ജനങ്ങൾ അത്തരത്തിൽ പാമ്പിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും ഈടെയായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനം ഉടൻ തന്നെ അതും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ആ ഒരു മൈക്കിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഇത്തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രോളുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗോവിന്ദൻ മാഷ് പ്രസംഗിക്കുന്ന വേദിയിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞെത്തിയപ്പോഴും പാമ്പിനെ ഉടൻ അറസ്റ്റ് ചെയ്തു പോകുമോ എന്നുള്ളൊരു ആശങ്ക ഒരാൾ പങ്കുവെച്ചതും. ഏതായാലും ഇപ്പോൾ ഇതിന് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം വളരെ രസകരമായി തന്നെ തുടരുകയാണ്.